കൊറേ ദിവസം കഴിയുമ്പോ ടീച്ചർ പറയും പയ്യോ അങ്ങനെ പറയേ. ആ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, ഗിഫ്റ്റ് വന്നപ്പോ ജി ഇപ്പൊ പറഞ്ഞത് ആ ഗിഫ്റ്റ് വന്നിട്ട് കയ്യറൊക്കെ കയ്യറൊക്കെ വന്നിട്ട് ഞാനൊരു ഞാനൊരു നിപ്പ് നിക്കുവേ. ആ കയ്യറൊക്കെ വന്നിട്ട് ശ്രീകുട്ടനെ പഠിപ്പിക്കുവല്ലേ ഇച്ചിരി അവരേട്ട, അവനെ കൊണ്ട് മലയാള അക്ഷരം എഴുതി പഠിപ്പിക്കാം. സാറേ പുട്ട് കഴിക്കേ. ഒരു റിമോട്ട് എടുത്ത് കൈ പിടിച്ച് ഒരു ഫോണും എടുത്ത് സൈഡിൽ വെച്ച് കഴിക്കാനുള്ള ഫുഡും കഴിച്ചോണ്ടി അലിജി ഭക്ഷണം കഴിക്കണി. ഓ ശ്രീകുട്ടനെ പഠിപ്പിക്കുക. നീ എഴുതി കാണിച്ചോട്, ഇപ്പൊ എഴുതി കാണിച്ചു കണക്ക് എഴുതി കാണിച്ചോൾക്ക്. കണ്ടില്ല എഴുത പഠിക്കണേ അവിടെ എഴുത. ഇവിടെ ഒരു പിടി പായലോട്ട് വെച്ചിട്ട് പറ. ഫ്രണ്ട്സേ ഇപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്നലെ ശ്രീകുട്ടനായിട്ട് വീട്ടിൽ വന്നില്ലേ, അപ്പൊ പിന്നെ ഇന്നലെ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റിയില്ല, ഞങ്ങൾ പിന്നെ ഇച്ചിരി തിരക്കായിപ്പോയി ഫുഡൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം. അപ്പൊ രാവിലെ എന്താ പരിപാടി വെച്ചാൽ ലിജിക്കുട്ടി ശ്രീകുട്ടനോട് ലിജിക്കുട്ടനും ലിജിക്കുട്ടനും ശ്രീകുട്ടിന്ന് ശ്രീകുട്ടനും ലിജിയുടെ ഫുഡ് കഴിച്ചോണ്ടിരുന്നെ. അപ്പൊ ഫുഡ് കഴിച്ച് ശ്രീകുട്ടൻ കഴിച്ചു കഴിഞ്ഞു, ലിജി ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നുള്ളു. അത് കഴിഞ്ഞിട്ട് ലിജി ശ്രീകുട്ടനെ ട്യൂഷൻ എടുത്തോണ്ടിരിക്കുക, അക്ഷരങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇവനാണെങ്കിൽ ഫുൾ ടൈം മൊബൈലിൽ കളിയും മൊത്തത്തിൽ കളിയാ. അതുകൊണ്ട് ലിജി ആൻറ്റിയാ പഠിപ്പിക്കുന്നത് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ട്യൂഷൻ ടീച്ചർ ലിജി ചേട്ടാ. ഇന്നത്തെ ദിവസം ലിജി ശ്രീകുട്ടനെ പഠിപ്പിക്കുക. അതതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. മാഡം ലിജി മാഡം പുട്ട് കഴിക്കാമോ? രാവിലെ കാപ്പ് പിടിച്ചോണ്ടിരിക്കുക, പുട്ടും പയറും. പക്ഷെ പുട്ടും പഴവും പപ്പടവും. അപ്പൊ അതാണ് കാര്യം. എഴുതിക്കൊടുക്കാം. ഇവൻ എംബോസിഷൻ കൊടുക്കടി ആട്ട് രുചി. ആരുടെ പഠിപ്പിക്കുന്ന ആള് ഇഷ്ടാള തെറ്റൊന്നുമല്ല, കറക്റ്റാ. രണ്ടോ രണ്ടോട്ടൊന്ന് എഴുതി കാണിക്കണേ. ഏ ലിജാൻ്റെ മൊത്തം എഴുതി കാണിക്കും കഴിച്ചു കേട്ടോ. എഴുതി കാണിക്കണേ, ആ ലിജാനൊക്കെ എഴുതി കാണിക്കണം. വാ അപ്പൊ അവരോട് എഴുതട്ടെ, വേറെ കുറച്ച് പരിപാടി ഉണ്ട് അത് ചെയ്യട്ടെ. പഠിക്കാനിരുന്ന ആള് പഠിപ്പിച്ച ആളത് പഠിപ്പിച്ച ആളത് ഇവിടെ ടി വി ആണത്. അങ്ങനെ പഠിക്കുവാനിരുന്ന ആള് അവിടെ പോയിക്കാണത്. അപ്പൊ ലിജിക്ക് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമ്മുടെ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്, ചേച്ചി ഗിഫ്റ്റ് അയച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഗിഫ്റ്റ് അവനെണീറ്റ് പോയതാണോ? അങ്ങനെയാണോ ട്യൂഷൻ ടീച്ചേഴ്സ് ചെയ്യേണ്ടത്? അടിപൊളി തിരുത്തണ്ടേ അവനെ അടിച്ചാ? അങ്ങനെയാണോ ടീച്ചർമാര് പഠിപ്പിക്കാതിരിച്ചു കഴിഞ്ഞാൽ? അപ്പൊ നമുക്ക് ആ ചേച്ചി അയച്ചിരുന്ന ഗിഫ്റ്റ് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ കൊറിയറിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് മേടിക്കാൻ പോകണം. അപ്പൊ ലിജി ഇപ്പൊ പറഞ്ഞെന്തോ, ലിജി എന്തൊരു പറഞ്ഞേ? കൊറേ ദിവസം കഴിയുമ്പോ ടീച്ചർ പറയും. അയ്യോ അങ്ങനെ പറയേ. ആ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, ഗിഫ്റ്റ് വന്നപ്പോ ലിജി ഇപ്പൊ പറഞ്ഞത് ആ ഗിഫ്റ്റ് വന്നിട്ട് കയ്യറൊക്കെ വന്നിട്ട് ഞാനൊരു
ഞാനൊരു നിപ്പ് നിക്കുവേ കയ്യറൊക്കെ വന്നിട്ടേ. അപ്പൊ അതാണ്, അപ്പൊ അത് ഞാനിപ്പോ കൊറിയർ എടുക്കാൻ വേണ്ടി പോകട്ടോ. ഞാൻ സ്വീകരിക്കണോടി. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ വേറെ പുറത്തുവരുന്ന് പോണം, ബാങ്കിൽ വരുന്ന് പോണം, അമ്മയും പെങ്ങളൂടെ പോണേ. അപ്പം അമ്മേനെ അങ്ങോട്ട് ആക്കിയിട്ട് എന്നെയും കൊണ്ടുപോകുന്നില്ല, ഞങ്ങൾ പോയിട്ടുരാം ഇവിടെ ഇരിക്കും. എന്തിനാ വെയില്? അന്നത് വെയില, ഭയങ്കര വെയില. പോന്നോക്കില്. ചേട്ടനോട് പൈസ ഇട്ടാരാ? ആ പറയാം. ആ അപ്പൊ അതാണ് വിശേഷം. അപ്പൊ എന്തായാലും ഞങ്ങള് പോയിട്ടുരാ. അപ്പൊ ഞാനും ശ്രീകുട്ടത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പൊ രാവിലെ ഞാൻ പറഞ്ഞിരുന്നില്ല, ഇപ്പൊ ഉച്ച കഴിഞ്ഞു, വൈകുന്നേരം ആകാൻ പോകും. അപ്പൊ രാവിലെ പറഞ്ഞാലും കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, എനിക്കുള്ള ഗ്ലൗവും ബാക്കിൽ നിൽക്കുന്ന ബെൽറ്റും സംഭവം ഒക്കെ അയച്ചത് ചേച്ചി അയച്ചെന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാനത് ഞാൻ ശ്രീകുട്ടനോട് അത് എടുക്കാൻ വേണ്ടി പോവാം. ശ്രീകുട്ടിന് ഹെൽമെറ്റ് ഇല്ല കേട്ടോ, ശ്രീകുട്ടിന് പറ്റിയ ഹെൽമെറ്റ് ഇല്ല. അപ്പൊ പോകുന്ന വഴിക്കിന് പെറ്റിയിട്ടായിരുന്നാ കൊള്ളാം ഇല്ലടാ. അപ്പൊ ലിജീനെ ഞാൻ അവിടെ കിടത്തിയിട്ട് വന്നതാ. കുറേ നേരം ഇരുന്നപ്പോൾ ചെറിയ നടുവേന. അപ്പൊ ചായ കുടിച്ചിട്ട് കിടത്തിയിട്ട് വന്നതാ. അപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചാല് ബാക്കിൽ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നു. ബാക്കില് ഇവിടെ ബോട്ടിംഗ് നടക്കുന്നുണ്ട്, ബാക്കിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ ഞങ്ങൾ എന്തായാലും പോയിട്ട് കൊറിയർ എടുത്തിട്ട് വന്നിട്ട് എന്തോന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെ സാധനങ്ങൾ എന്ന് പറഞ്ഞു ചേച്ചി, ഗ്ലൗ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തുവാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ലടാ. അപ്പൊ എന്താ നോക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. അപ്പൊ ഞങ്ങൾ പോട്ടെ. ഓക്കെ. അപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ കുറെ ഒക്കെ കണ്ട സ്ഥലമായിരിക്കും കേട്ടോ. നമ്മുടെ മണ്ഡലത്തിൽ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള എസ് വള എന്നൊരു സ്ഥലത്താണ് കേട്ടോ. അത് ചെയ്തോ. എന്നോട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നു അല്ലേ ശ്രീകുട്ടാ. ഓ പോയാലോ. അപ്പൊ വൈഡായിട്ട് കാണിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും സ്ഥലം, അടിപൊളിയല്ലേ. അപ്പൊ അവിടെയാണ് ഞാൻ ശ്രീകുട്ടോടെ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ എന്തായാലും പോയിട്ട് വരട്ടെ, പോയിട്ട് വന്നിട്ട് സംഭവം എന്താണോ കാണിച്ചുതരാം. അപ്പൊ നമ്മള് കൊറിയർ മേടിക്കാൻ വന്ന ഇവിടെയാണ് കേട്ടോ. ഈസ്റ്റ് വെല്ലടെ പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 6 kilometers ഉണ്ട് ഇങ്ങോട്ടേക്ക്. ഇത് ഡി ടി ഡിസിലെ കൊറിയർ സർവീസ്. ഇവിടെ ഉള്ളു സർവീസ്, കൊറിയർ സർവീസ് ഒക്കെ നമ്മുടെ വീട്ടിൽ വരെ കൊണ്ടുവരത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ മേടിക്കാൻ വന്നതാ. സംഭവം നോക്കട്ടെ. അപ്പൊ നമ്മുടെ കൊറിയർ കിട്ടി. ഇതൊക്കെ കാര്യമായിട്ടുണ്ട് ശ്രീകുട്ട, അതുകൊണ്ട് പറഞ്ഞത് എന്തോ ഉണ്ടെന്ന് മനസ്സിലായില്ലടാ. എന്തായിരിക്കും ഇതിനകത്ത്? അറിയില്ലേ, നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടേ വേണോ? വേണോന്ന് ചോദിച്ചാ വേണ്ട, വേണ്ടാന്ന് ചോദിച്ചാ വേണം. അതെന്തോ അങ്ങനെ എന്തായാലും വീട്ടിൽ പോയിട്ട് നോക്കാം. ലിജി കൊച്ച് കിടക്കുവോ? ഇനി നേരെ ഒന്ന് കട്ടിലേന്ന് ചേരിലിരുത്തി ഇപ്പറം കൊണ്ടുവന്നിട്ട് നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, ലിജി കൊടുക്കാം. ഓക്കെ. അപ്പൊ ഞങ്ങൾ അവിടുത്തെ കൊറിയറൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോണല്ലോ. ഇവിടെ അതേ അടിപൊളി ഒരു സ്ഥലമുണ്ട് ഉണ്ടാ. ഇത് നമ്മുടെ ദുൽഖർ സൽമാൻ സല്യൂട്ട് എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അത് ഷൂട്ട് ചെയ്ത ഭാഗമാണ് കേട്ടോ. അതെ, അവിടെ ഒരു പുള്ളി ചൂണ്ടയിടുന്നത്. അപ്പൊ ശ്രീകുട്ടൻ അയാൾ ചൂണ്ടയിടുന്നത് എന്താണെന്ന് കാണണം. ഇവനും ഭയങ്കര വെള്ളവും വെള്ളപ്രാന്തമാണല്ലോ. അപ്പൊ അവിടെ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് അങ്ങോട്ട് പോയാലേ ആലോചിക്കാം. പക്ഷേ നമ്മൾ ചൂണ്ടയിടുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് വെറുതെ ഇന്ന് അയാൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അത് എനിക്ക് അറിയാവുന്നതുകൊണ്ടേ ഞാൻ പറഞ്ഞു. അത് അടിപൊളി സുന്ദരമായ സ്ഥലം, ഒന്നും പറയാനില്ല. കിട്ടുന്ന പ്ലേസ് ഉണ്ടാ അടിപൊളി. അവിടെ പോടാ, ചുമ്മാ പോയിട്ടില്ലാന്നോ? ആ ചേട്ടനൊന്നും കിട്ടുന്നില്ലാന്ന് തോന്നുന്നു. നമ്മൾ വെറുതെ അവിടെ നിൽക്കണോ? ഇപ്പോൾ കാണുന്നുണ്ടോ ചൂണ്ടയുടെ നാളെ കേട്ടോ. ഇവനിങ്ങനെ മീൻ പിടിക്കുന്നതും മീൻ പിടിക്കുന്നതും കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം. അതാണ് സംഭവം കേട്ടോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സുന്ദരമായ ആ സ്ഥലം. ശ്രീകുട്ടം അവിടെ പോകാൻ വേണ്ടി കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. ഈ വെള്ളം ഇവിടെ ഒഴുകിപ്പോയിട്ട് അവിടെ ബാക്കിലും വയലാണ് കേട്ടോ. വയല് കൊയ്തും കഴിഞ്ഞിട്ട് കിടക്കുക. ഇനി അടുത്ത കൃഷി ഇറക്കാൻ വേണ്ടി കിടക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ വരെ പോയി നോക്കാമല്ലേ. ബാ ജസ്റ്റ് എന്താ ശ്രീകുട്ടം പറഞ്ഞല്ലേ, അതുകൊണ്ട് നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കിയിട്ടില്ല. ഇവൻ്റെ ഒരു ആഗ്രഹമല്ലേ. അവിടെ നടന്നു നോക്കാമല്ലേ, ഇതുവഴിയായിരിക്കും വഴിയിൽ. അപ്പോൾ നേരെ അവിടെ ലിജാൻ്റെ അവിടെ ഇത് കവറ് വരുന്നത് കാത്തിരിക്കുന്നത് എന്തോന്ന് അറിയാൻ, ഇതിനകത്ത് ഉണ്ടാവുള്ള എന്തോന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുക. ആ ചേട്ടൻ ഓ നമ്മൾ ഇല്ലെന്നാണ്ട് ചേട്ടൻ മീൻപിടുത്തം നിർത്തിയെന്ന് തോന്നുന്നു. ഇവിടെ ഈ വയലിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുന്നു കേട്ടോ. സംഭവം ഉണ്ടാ പോട്ടെ പോട്ടെ പോട്ടെ. ശബരിമല പോയ സമയം ഓർക്കുക. ശബരിമല പോയതാണെങ്കിൽ കുറേ അരുവികൾ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഓർമ്മയായിരുന്നു. ഇവിടെയൊക്കെ ഭയങ്കര വെള്ളമുള്ള സ്ഥലമാണ്, പക്ഷേ ഇപ്പം വെള്ളമില്ല. സംഭവം മണ്ണിര മണ്ണിര മണ്ണിര
എന്ത് മീനാ പിടിക്കുന്നത്? ഏതൊക്കെ ഒരു സ്ത്രീക്കുട്ടൻ ആഗ്രഹം പോലെ വന്നു കേട്ടോ. ഇവിടെ രണ്ട് ചൂണ്ട ഇട്ടുണ്ട്, ഇവിടെയും കുറച്ച് ചൂണ്ട ഇട്ടിട്ടുണ്ട്. ബ്രാലിലെ പിടിക്കാനായിരിക്കും ഇട്ടേക്കുന്നത്. രണ്ട് ചൂണ്ട കുഴപ്പമുണ്ട്. കൈതക്കോരെ പിടിക്കാനായിട്ടോ. കൈതക്കോരെ ബ്രാലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അടിപൊളി സ്ഥലം കേട്ടോ, ചൂണ്ട ഇടാനൊക്കെ പറ്റിയ സ്ഥലമോ. അടിപൊളി വയലും അതിന് കൊള്ളാം. പോയാലോ എന്നാലും? കേട്ടോ മീൻ കിട്ടുന്നുണ്ടോ നോക്കട്ടെ. മീൻ കിട്ടിയിട്ട് ഒരു മീൻ കാണിച്ചിട്ട് സ്ത്രീ കൂടെ എന്താ കവർണാഥോട്ട് എത്തി നോക്കുന്നു. കവർണാഥ് അല്ല ഉണ്ടെന്ന് ഇത് ബ്രാലിട്ടേക്കല്ലേ. ഇത് അതായത് തീറ്റിട്ടേക്കുന്നത് കൈതക്കോരയാണ് അതിനകത്തിട്ടേക്കുന്നത്. അതോ ഓ നമുക്ക് പോയാലോ. കിട്ടിയോ മീന്? കൈതക്കോര ഇതാണല്ലേ. കൈതക്കോര ഇതില്ല കല്ലട മുട്ടി അനബസ് എന്നൊക്കെ പറ അല്ലേ. കല്ലട മുട്ടി അല്ലേ. ഓക്കെ ഇതാണ് മീൻ. ഞാൻ മണ്ടത്ത് എടുത്ത നമ്മളവിടെ ഇല്ലല്ലേ ഇത്. ഏയ് ഇല്ല ഇല്ല നമ്മളവിടെ ഇല്ല. നമ്മളവിടെ കരിമീന് വള്ളത്തി അണ്ടത്തെ ടെലഫോൺ എക്സ്ചേഞ്ച് വടക്ക് ബാങ്കിൻ്റെ അങ്ങ് പോകണം. റെയിൽവേ സ്റ്റേഷൻ അങ്ങ് പോകണം. ഞങ്ങളൊരു കൊറിയർ മേടിക്കാൻ വേണ്ടി നമ്മുടെ മൂന്ന് കിളിപ്പി അവിടെ പോയിട്ട് ഇങ്ങനെ വന്നേ. നമ്മളവിടെ കൊറിയർ എത്തത്തില്ലല്ലോ. എവിടെ? അപ്പോൾ ആ സീക്കുട്ട അപ്പം സീക്കുട്ട അങ്ങനെ മീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പുള്ളിയായിട്ട് കുറച്ച് നേരം സംസാരിച്ച് പുള്ളിയുടെ സ്ഥിരം ചൂണ്ടിടാറ കുറച്ച് മീനേ കിട്ടിയുള്ളൂ, കുറച്ച് നേരമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമുക്കിനി നേരെ പോവാം. അപ്പൊ നിങ്ങൾ ഈ സ്ഥലം ഒന്ന് കണ്ടപ്പോ ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് നിർത്തിയതേ ഉള്ളൂ കേട്ടോ. ഓക്കെ നമ്മളവിടുന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ ഒരു വയലും പാടവും ഒക്കെ വരുന്നത്. ഓക്കെ ഇനി നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാം. ആ ചേട്ടൻ ഇവിടെ എല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുക. നമുക്കപ്പം വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ ശരി കേട്ടപ്പാ. അപ്പം അതേ ഞങ്ങൾ വീട്ടിലെത്തിയത് ലിജി കൊച്ചിനെ കൊണ്ട് ഇവിടെ ഇരുത്തി കേട്ടോ. അപ്പം നമ്മൾ ആ ബോക്സ് പൊട്ടിക്കാനായിട്ട് കുറേ നേരമായിട്ട് ലിജി പറയണ്ട. ആ പൊട്ടിച്ചോ, അതിനെ പൊട്ടിച്ചോ. എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ലിജി തന്നെ അൺബോക്സ് ചെയ്യട്ടെ. അവിടെയോ സീക്കുട്ടൻ പോ. സീക്കുട്ടനാണ് അത് മേടിക്കാനായിട്ട് കൂടെ വന്ന കേട്ടോ. എങ്ങനെ കട്ട് ചെയ്തേ? വലിച്ചങ്ങ് പിടി. രണ്ടേ രണ്ട് പൊട്ടട്ടെ. ആ പിന്നെ എന്തിനാ ഞാൻ പൊട്ടിച്ചോളാന്ന് പറഞ്ഞേ. പൊട്ടിച്ചോളൂ ശ്രീക്കുട്ടാ. ശ്രീക്കുട്ടൻ വരുന്ന വഴിക്ക് പല പണി നോക്കിയത് പൊട്ടിക്കാനായിട്ട്. ഇതൊന്നും കാണാൻ എന്താന്ന് വെച്ചറിയാൻ വേണ്ടി. എടാ വലിച്ചാ പൊട്ടിച്ചാ ചേട്ടാ. എനിക്ക് ആകാംക്ഷയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. ഇത് നന്നിട്ട് ഞാനൊന്ന് നിൽക്കുന്നുണ്ട് കാണാൻ വേണ്ട. ആകാംക്ഷയായിട്ടിരിക്കും. അമ്മയല്ല അച്ഛൻ്റെ പുറത്തേക്ക് പോയി. അച്ഛൻ കുളിക്കാൻ പോയോ? അതാടാ ഓ ലിജാൻ്റെ ഇവിടെ പിടിക്കുന്നത് എന്തുവാണെന്നറിയാൻ. നോക്കട്ടെ ഇതെന്ത് സാധനം. കോൺഫെറ്റി 250 ഗ്രാം. ഇതെന്തോ മിഠായി എന്താന്ന് തോന്നുന്നു. ആ ഗ്ലൗ ഇത് ചോക്ലേറ്റ് അല്ലേ ചെയ്തത് എൻ്റെ ഇരിക്കുന്നത്. അത് തുറന്നില്ല ആദ്യം ആവശ്യമുള്ള തോല അത് തുറക്കട്ടെ. ഓക്കെ ആ ചില ഗ്ലൗസ് ആ ഇട്ടോക്കെ കയ്യിലിട്ടോക്കെ.
ബെൽറ്റ് ബാക്കിൽ കെട്ടിട്ട് പൊക്കുന്നെ നമുക്ക് ആവശ്യമുള്ളതാ. ഫിസിയോതെറാപ്പിക്ക് പോകുമ്പോഴേ, ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പിക്ക് പോകുമ്പോൾ നമുക്കത് കെട്ടിക്കൊണ്ട് പോവാം കേട്ടോ. കെട്ടിക്കൊണ്ട് പോയിട്ട് അല്ലേ നടുവിന് കെട്ടിട്ട് പിടിച്ച് പൊക്കുന്നെ. ആ അത് തന്നെ, ആ അത് തന്നെ, അത് തന്നെ സംഭവം. ഇതിലൊരു ബെയ്റ്റ് ബെൽറ്റ് എന്നാ കണ്ട ബെയ്റ്റോ ഗ്ലൗസ് ഉണ്ട്, പിന്നെ കുഴപ്പമില്ല. അത് ഇട്ട് കാലേ കൈയിട്ട് നോക്ക്, രണ്ട് കൈന്ന് കയറ്റി ഇട്ടോക്കെ. ഞാനിവിടെ അത് നിന്റെ ദാണ്ടേ, ഇതുണ്ടോ ഉണ്ടോ, ഇതല്ലേ ഉദ്ദേശിച്ചേ? തിരിച്ച് ഉദ്ദേശിച്ച ഈ സാധനം ഉണ്ടേ, നല്ല കട്ടി ഉണ്ട്, ഇതിനും ഉണ്ട് കട്ടി, സെയിം സാധനം ഉണ്ട്. ഇവിടാണോ ആഘോഷം? ഏതാണോ ഇപ്പം ഇങ്ങനെയാ വരുത്? കയറ്റിക്കോ, എന്താ കയറ്റിക്കോ, ഏത് കൈയാലും എങ്ങോട്ട്, ഇത് ഉള്ളിൽ വരണോടി, അല്ല അത് തന്നെ. അമ്മ വലത്തെ കൈയിട്ടപ്പോ ലിജി ഇടത്തെ കയ്യിൽ ഇടി വരണ്ടേ, ഇടത്തെ കയ്യില്ല, ഇടത്തെ കയ്യിലിട്ടേ, അങ്ങോട്ട് രണ്ട് കൈ കൊണ്ട് കയറ്റി നിട്ടേ, കറക്റ്റാ കറക്റ്റാ, അത് കറക്റ്റാ. ഇട് വിരല് കയറട്ടെ, ഒരു ഉറക്കാതെ രണ്ട് വിരലാം കയറ്റി ഇല്ലേ. അതിന് ചുറ്റ് ഇങ്ങനെ വെച്ചിട്ട്, ചുറ്റ് ഇങ്ങനെ വെച്ചിട്ട്, ആ ഇങ്ങനെ വെച്ചിട്ട്, ആ ഞാൻ എന്തിനാ വിട്ടത്, കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങോട്ട് ചെയ്. ആ അതങ്ങനെ ചുറ്റ്, ഇത് വന്നാൽ ഇജിയൊരു നിപ്പുണ്ടെന്ന് പറഞ്ഞു അല്ലേ ജി, ഇനിയൊരു നിപ്പുണ്ട്, ഞാനൊരു നിപ്പുണ്ട്, സെറ്റ് ഓഫ് സൂപ്പർ. ഇതിന് നിൽക്കുന്നത് കുഴപ്പമില്ലല്ലോ, ഏഹ് ഇനി വേദന ഇല്ലല്ലോ, കണ്ട് നടത്തിയാലോ നമുക്ക്. ആ അടുത്തങ്ങനെ ഇട്ടോ, അടുത്തങ്ങനെ ഇട്ടോക്ക്, ഏതാ അതിൻ്റെ ഇടയ്ക്ക് മിഠായി പിന്നെ പൊട്ടിക്കാം, ഏഹ് അത് മിഠായി പിന്നെ നോക്കാം, ആദ്യം കയ്യിലിട്, കയ്യറയിട്, കയ്യറയിട്, കയ്യറയിട, എന്നിട്ട് നമുക്ക് നോക്കാം, ടെസ്റ്റ് ചെയ്തിട്ടേ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് മിഠായിയൊക്കെ നോക്കാം. മിഠായി വെറുതെ തന്നു വിട്ടതാ, ഒരു സന്തോഷം തന്നു വിട്ടതാ, രുചി കഴിക്കണ്ട ചേട്ടാ, നീ എല്ലാവരും കഴിക്കത്തില്ലല്ലോ, നീ എല്ലാവരും മിഠായി ഒന്നും ഇപ്പൊ കഴിക്കത്തില്ല, ആര് മേടിച്ചു കൊടുത്താലും കഴിക്കില്ല. ശർക്കരയും തിന്നുന്നില്ല, അല്ല പെട്ടെന്ന് അലിജിക്ക് മിഠായിയോടൊരു താല്പര്യക്കുറവാണ്, പെട്ടെന്ന് മിഠായിയോട് താല്പര്യം കൂടുകയും ചെയ്ത് പെട്ടെന്ന് കുറേ. പക്ഷെ അല്ല, ആശുപത്രിക്ക് സമയത്തേ നമ്മൾ ഹൈദരാബാദിൽ പോയ സമയത്ത് സ്ഥിരമായിട്ട് മിഠായി കഴിക്കുമായിരുന്നു, പിന്നെ ഒരു ദിവസം പെട്ടെന്ന് മിഠായി അങ്ങ് കഴിപ്പങ്ങ് നിർത്തി. ഇപ്പം മിഠായി കൊടുത്താലും വേണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡയറി മിൽക്ക് മേടിച്ചു കൊടുത്തിട്ട് അവളെ മേടിച്ചില്ല, കാരണം ചേച്ചിക്ക് വിശന്നു. അപ്പം ആ കടയിൽ ചെന്നപ്പം ഒരു സർവത്തോടെ അവിടെ ചെന്നപ്പോൾ കഴിക്കാനൊന്നുമില്ല, എണ്ണയുള്ള സാധനങ്ങളാണ് മൊത്തം. അപ്പം ഞാൻ കരുതി ചോക്ലേറ്റ് കഴിച്ചാൽ ഇച്ചിരി വിശപ്പ് മാറുമല്ലോ എന്ന് കരുതി ഡയറി മിൽക്കും മേടിച്ചുകൊണ്ട് വന്ന്, പിന്നെ എന്തോ മേടിച്ചേ, ആ ബിസ്ക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നു. അപ്പം നമ്മൾ ആ പുറത്ത് പോകാൻ സമയത്തിന് കഴിക്കാൻ കിട്ടിയ സാധനം എന്തോ അതുകൊണ്ടങ്ങ് മേടിച്ചാണ് ചോക്ലേറ്റ് ഇട്ടത്. ഇനിയിപ്പം ചോക്ലേറ്റ് മേടിച്ച് കൊടുത്തു എന്ന് പറഞ്ഞു പറയണ്ട, അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ചോക്ലേറ്റിൻ്റെ ബോക്സും തുറന്ന് നോക്കട്ടെ, എനിക്ക് വേണ്ടാലും കഴിക്കാൻ പറ്റുന്ന ആൾക്കാർ ഞങ്ങളുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഈ കയ്യോറാക്കിയിട്ട് സെറ്റായി, ഇനി നമ്മൾ ജനലൊന്ന് പിടിച്ചു നിർത്തി ടെസ്റ്റ് എടുപ്പിക്കാൻ പോവാം, ഇതിൻ്റെ വേദനയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. അപ്പോൾ ഭയങ്കരമായ അങ്ങനെ ഉണ്ട്, ഏ ഒന്ന് കൈ പൊക്കി കാണിച്ചേ,
ഇത് നിക്കാൻ പാടില്ലല്ലോ. അതെ, അപ്പൊ അതുകൂടാതെ ചേച്ചി അയച്ചെന്ന കുറച്ച് സീഡ്സ് കേട്ടോ, റഫേലോ എന്ന് പറഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ചോക്ലേറ്റ്, ഫസ്റ്റ് ടൈം ഇങ്ങനെ ചോക്ലേറ്റ് കാണുന്നത്. ഇത്രയും നേരത്തെ മങ്ങിയിരുന്നിട്ട് ക്യാമറയുടെ പുറത്തിൽ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെ, അമ്മ ആ ചോക്ലേറ്റ് പൊട്ടിച്ചോണ്ടിരിക്കുക. ഒരെണ്ണം കഴിക്കോ, ഒരെണ്ണം കഴിച്ചു ടേസ്റ്റ് നോക്കിയിട്ട്. ഒരെണ്ണം ഒന്നും കഴിക്കുന്നതിന് കുഴപ്പമില്ലേ, പിന്നെ ഒരെണ്ണം കഴിച്ചാൽ എന്താ പ്രശ്നം? എന്ത് ചോക്ലേറ്റ്? അയ്യോ, എന്തോ പൊട്ടുന്ന ചോക്ലേറ്റ് ആട്ടോ. പെട്ടെന്ന് ടൈപ്പ് എന്തോ, പൊട്ടിച്ചേരാം. ഞാൻ എന്തോ സംഭവം എന്ന് പറയുന്നത് ഞെക്കി നോക്കി, ഒന്ന് ഞെക്കി നോക്കി. ഇതാണ് ചോക്ലേറ്റ്, റാഫെല്ലോ എന്ന് പറഞ്ഞ ചോക്ലേറ്റ്. ഞാൻ ജസ്റ്റ് ഞെക്കി നോക്കി, ടപ്പെന്ന് കേട്ട്. ആ, ഇതാണ് കേട്ടോ, ഒരു വൈറ്റ് മിഠായി കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കേ. തേങ്ങയോ? അന്നേരം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിട്ടായി. മധുരമില്ല അല്ലേ, മധുരമില്ല. സൂപ്പർ ടേസ്റ്റ് തേങ്ങ. അതിന് സെൻറ്ററിൽ എന്തോ ഉണ്ടല്ലോ, അതിന്റെ സെന്ററിൽ എന്തോ ഉണ്ട്. ബദാമാണോ? അണ്ടിപ്പരി വേണം. ബദാമാണ്. പിസ്ത, കൊള്ളാവട്ടെ. സൂപ്പറാണ്. നമ്മൾ കുറച്ചേരം നിന്നാലോ. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ കുറച്ചേരം നിൽക്കട്ടെ. ഈ സാധനം കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇന്ന് തന്നെ ടെസ്റ്റ് ചെയ്തു. ഇഞ്ചിയുടെ വേദനയൊക്കെ ഒന്ന് മാറ്റി അല്ലേ. അപ്പം നിൽക്കാം. ഓക്കെ, അപ്പം അതെ, ഞങ്ങൾ ഇഞ്ചി എണീക്കാൻ പോകട്ടോ. ഗ്ലൗ ഒന്ന് കാണിച്ചാൽ എല്ലാവരെയും ഇട്ടത്. ആ, ആരൊക്കെ ആരോ വെച്ചേക്കണം. ആ, കൈ ഇവിടെ പിടിക്കാത്തതാ. ഗ്ലൗ ഓക്കെ, കണ്ട്. ഓക്കെ, സോറി. ഇടി ഇവിടെ പിടിക്കണേ, നീ ഇതിൽ അങ്ങോട്ട് ചരിച്ചു പോയി പിടിക്കണേ. എന്നാ ഈ സാധനം ഞാൻ ശരി അങ്ങോട്ട് നീക്കിയില്ലട്ടെ. ഇതാണ് ഇപ്പം കേട്ടില്ല. എണീറ്റിട്ട് നോക്ക്, ഇപ്പൊ കറ്റായില്ലേ. ആ, എന്നാ എണീറ്റോ, എണീറ്റോ, എണീറ്റോ. ആരുടെ? ആ, അങ്ങനെ ഇരിക്കും. കൊച്ചു ഗ്ലൗസൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് ചാടി എണീറ്റൊക്കെ നിന്ന് കേട്ടോ. അപ്പം ഗ്ലൗസും മിഠായിയും ചോക്ലേറ്റൊക്കെ അയച്ചു തന്നെ ചേച്ചിക്ക് ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ്. അപ്പോൾ അത് ലിജിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടു, കൈവേദന കുറവുണ്ട്. അപ്പോൾ തുടർന്ന വീട്ടിലുള്ള വീഡിയോകളിൽ ലിജിയുടെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ അധികം നേരം നിൽക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് തന്നെ ഇരുന്നു ലിജി. അതുകൊണ്ട് തുടർന്ന് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ വിശേഷങ്ങളും മറ്റ് വീഡിയോയിൽ അറിയിക്കാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.